ഹായ് ചങ്ങേമാരെ, നമ്മൾ ഇന്നും വന്നിട്ടുള്ള ലൂർ കാസ്റ്റിങ്ങിനാണ് കേട്ടോ. ലൂർ എന്ന് പറഞ്ഞാൽ സ്ട്രിമ്പാണ് മെയിനായിട്ട് ടാർജറ്റ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള പുതിയപ്പയുടെ ആ ഭാഗത്താണ് നമ്മളുള്ളത്. എൽത്തൂരിൻ്റെ പുതിയപ്പേൻ്റെ ഇടയിലുള്ളൊരു മൂടാണ്. അപ്പോൾ ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ദിവസമാണെന്ന് വീഡിയോ തന്നെ അറിയാൻ പറ്റുമത്. വെളിച്ചമൊക്കെ കുറവാണ്, മഴക്കാറ് മൂടിയിട്ടുള്ള ദിവസമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. വേറെ 1-2 ഏരിയയിലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. ലാസ്റ്റ് ഇവിടെ തന്നെ എത്തിപ്പെട്ട്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നല്ലേ. വേണ്ട, വെളിച്ചം വളരെ കുറവുണ്ട്. ഇത് കണ്ടില്ല, നല്ല മഴക്കാറുമായി ഇങ്ങനെ മൂടി നിൽക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം നമുക്കിന്ന് കാസ്റ്റ് ചെയ്യാനും പറ്റി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഈ ടൈം വൈകിയ നേരത്തെ വരാൻ പറ്റിയത്. മറ്റു 9:00 ആകുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ചൂടായിരിക്കുമല്ലേ. അപ്പോൾ നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. നമുക്ക് ഇനി കൂടുതൽ സമയം കളയാണ്ടേ കാസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. കുറച്ച് ട്രാഗ് ടൈറ്റ്. നല്ല അടിപൊളി ഒരു അമൂറാട്ടാ നമുക്ക് അടിച്ചിട്ടുള്ള 1 kg സൈസിലുള്ള ഒരു അമൂറ്. ഇതുവരെ എത്രത്തോളം വലിപ്പം തോന്നുന്നുണ്ട് അറിയില്ല. അതാട്ടെ ജെല്ലി ബ്ലൂ ഇല്ലാട്ടെ അടിച്ചിട്ടുള്ള കപ്പ് ഉണ്ട്. കണ്ണു കൂടെ കണ്ട് കയറി വന്നിട്ടുണ്ട്. നമുക്കിനി വേറെ എന്തെങ്കിലും ഇട്ട് നോക്കട്ടെ. ഇവൻ്റെ വായിൽ നിന്ന് ഞാൻ ഹുക്ക് റിമൂവ് ചെയ്യുമ്പം തിരിച്ചു വന്നതാട്ട്. ഇത്രയും വലിയൊരു ഞണ്ട് ഉണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഞണ്ടാണ്. എൻ്റെ കൂടി ഇന്ന് കാലത്ത് പിടിച്ചിട്ടുള്ളൂ, ഒന്നും അളിഞ്ഞിട്ടില്ല. കുറേ ദിവസത്തിന് ശേഷം ഒരു 500 കുറച്ച് വലുപ്പമുള്ള കിട്ടുന്നിട്ട്. അപ്പോൾ വെച്ചാൽ മറിയാം, നമ്മൾ ഇത്രയും സ്ട്രിമ്പും കൊണ്ടാട്ടോ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വന്നിരുന്നു. പല കമ്പനികളുടെ സ്ട്രിമ്പുണ്ട്. ഇതിൽ ഒട്ടുമിക്ക കളറുകളും നമ്മളിന്ന് കാസ്റ്റ് ചെയ്തു. 3-4 കളറ് നമ്മൾ കാസ്റ്റ് ചെയ്തു. എല്ലാത്തിലും സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെയല്ലേ, മീൻ കയറാനുള്ള ഭാഗ്യം നമുക്ക് ജെല്ലി ബ്ലൂ നേട്ടം ഉണ്ടായേ. അതായത് ബെറ്റർ ടൈഡിൽ വേറെ സ്ട്രിമ്പൊന്നും മോശമായതുകൊണ്ടല്ല മീൻ കിട്ടാഞ്ഞ്, ബെറ്റർ ടൈഡ് രാവിലെ ആയിരുന്നു. അപ്പോൾ ആ ബെറ്റർ ടൈഡിൽ കാസ്റ്റ് ചെയ്തത് നമ്മൾ ജെല്ലി ബ്ലൂ ആയിരുന്നു. അതുകൊണ്ട് ജെല്ലി ബ്ലൂവിൽ നമുക്ക് മീൻ കയറി, അത്രയേ ഉള്ളൂ. ഒരു സ്ട്രിമ്പും മോശം ഉണ്ടായിട്ടല്ല മീൻ കിട്ടാണ്ടെന്ന്. എന്നാലും പിന്നെ വെള്ളം ഇറങ്ങിയതിൻ്റെ ശേഷം ടാസ്റ്റ് ചെയ്ത എല്ലാ സ്ട്രിമ്പിലും സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേണ്ട പല കളറിലുള്ള പല കമ്പനിയുടെ ഇത് കണ്ടത്. സാവേജിൻ്റെ ഇത് വാമുക്കല്ലാത്ത ഒരു ഇതാണ്, പെട്ടെന്ന് നല്ല ഉക്കപ്രവശ്യമുള്ള സാധനം. ഇതും സാവേജിൻ്റെ ആണ്. അങ്ങനെ ലൂക്കാനേൻ്റെ ഉണ്ട്, ക്രെസീൻ്റെ ഉണ്ട്, പ്രസ്കാട്ടറിൻ്റെ ഉണ്ട്, പല കമ്പനിയുടെയും സ്ട്രിമ്പ് ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി ഓരോന്നിലായിട്ട് മീൻ പിടിക്കാം. ബെറ്റർ ടൈമിൽ ഏതാണോ കാസ്റ്റ് ചെയ്യുന്നത് അതിൽ മീൻ കിട്ടും. എന്താണ്ട് കളറിൽ വലിയൊരു കാര്യമൊന്നുമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയൊരു കാര്യമൊന്നുമില്ല. നമ്മൾ വരുന്ന ബെറ്റർ ടൈഡിൽ ഏത് കാസ്റ്റ് ചെയ്തോ അതിൽ മീനടിക്കും. ഓക്കെ, നമുക്കെന്ന് കിട്ടിയിട്ടുള്ള മീൻ ഇതാട്ടോ. വേണ്ടോ, ഏകദേശം 1 kg ഒക്കെ അടുത്ത് വരുന്ന ഒരു 1 kg തകയില, ഒരു 800-700 ഗ്രാം ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ഉപയോഗിച്ച റോഡ് എന്ന് പറയുന്നത് ഇതാ മേജർ ക്രാഫ്റ്റിൻ്റെ ഇന്ദ്ര 9 ഫിറ്റാണ് കേട്ടോ. ഇല്ലേ,
ഇന്ദ്ര 9 ഫിറ്റ് റീല്. ഇതാണ് നമ്മുടെ ബുൾസിൻ്റെ റീല്, ബുൾസിൻ്റെ റീലാണ്. കുറഞ്ഞ റേഞ്ചിൽ വരുന്ന 2800-3000 രൂപേൻ്റെ ഇടയിൽ വരുന്ന ഒരു റീലാണ്. നമ്മൾ നോയിബിയുടെ 23mm ബ്രൈഡ്, അതുപോലെ ഫീറോ ആണ് കേട്ടോ. നമ്മൾ ഫീറോ ആണ് നമ്മൾ ലീഡർ ലൈനായിട്ട് ഉപയോഗിച്ചത്. 47 LB ഇതാ നമ്മൾ നോട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, സിവിൽ ഉപയോഗിക്കില്ല. മസ്റ്റാർഡിൻ്റെ പാസ്റ്റാച്ച് 3rd നമ്പറാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇമാതിരി നോട്ടിൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല, ഞാനിടുന്നൊരു നോട്ട്, എത്രയും ഇതിനേയും പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതേമാതിരിയാണ് നോട്ടിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇതിൽ സിവിൽ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ഫോളോ ചെയ്യാനോ ഒട്ടും മറക്കണ്ട. ഓക്കെ, മറ്റൊരു അടിപൊളി വിഷ്യൂ മീഡിയ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.